ഹായ് വ്യൂവേഴ്സ്, വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പൈനാപ്പിളിൽ സ്ഫോടക വസ്തു നിറച്ചത് കഴിച്ച ആന കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിനെതിരെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിലാകെ നടക്കുന്നത്. ബി ജെ പി നേതാവായ മേനക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിനെതിരെ ഇത് രാഷ്ട്രീയ പ്രചരണമായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ചെയ്തവർക്ക് എന്തായാലും കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും എന്നാൽ കേരളത്തിനെതിരെ ഈ സമയത്ത് വർഗീയ പ്രചരണം നടത്തുന്നത് വലിയ കുറ്റമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് പിണറായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനെതിരെയും കേരളം ശബ്ദമുയർത്തുമെന്നും പിണറായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ഗർഭിണിയായ ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യം പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിങ്ങളുടെ ആശങ്കകൾ വെറുതെ ആകില്ല, നീതി നടപ്പിലാക്കും, മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. ആന ചരിഞ്ഞ സംഭവത്തിൽ മൂന്നുപേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പോലീസും വനം വകുപ്പും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ വനം വകുപ്പ് മേധാവിയും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ സാധ്യമാകുന്നതെല്ലാം ചെയ്യുമെന്നും പിണറായി ട്വീറ്റിൽ വ്യക്തമാക്കി. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിന് പിന്നിലുള്ള കാരണങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. കാലാവസ്ഥാ മാറ്റം ജനങ്ങളെയും മൃഗങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വിറ്ററിൽ കുറിച്ചു. ബി ജെ പി എം പി മനേക ഗാന്ധി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനെതിരെ തുടക്കമിട്ട വിദ്വേഷ പ്രചരണത്തിനും മുഖ്യമന്ത്രി ട്വിറ്ററിലൂടെ ഉഗ്രൻ മറുപടി നൽകി. ചിലർ ഈ സംഭവം വെറുപ്പ് പരത്താൻ ഉപയോഗപ്പെടുത്തുന്നത് ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിലൂടെയും അർത്ഥസത്യങ്ങളിലൂടെയും നുണകൾ കെട്ടിപ്പൊക്കുകയാണ് ചിലർ. മറ്റു ചിലർ വിഷയത്തിൽ മതഭ്രാന്ത് കലർത്തിയിരിക്കുന്നു. ഇത് തെറ്റായ നീക്കമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അനീതിക്കെതിരായ പ്രതികരണങ്ങളെ ബഹുമാനിക്കുന്ന സമൂഹമാണ് കേരളത്തിലേത്. എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന സമൂഹമാവാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ആനചരണ സംഭവമാണ് മേനക ഗാന്ധി അടക്കമുള്ളവർ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്തിനെതിരെ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. മേനക ഗാന്ധിക്കെതിരെ SIO പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ വൺഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.